കൊടിയത്തൂർ ജി എം യു പി സ്കൂളിന് സ്വന്തമായുള്ള സ്ഥലവും അനുവദിച്ച തുകയും നഷ്ടമായി സ്ഥലമുടമ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോയതോടെയാണ് നൂറു വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളിന് സ്ഥലവും ഒരു കോടി രൂപയും നഷ്ടമായത് കെട്ടിടമുണ്ടാക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഉടമ സ്ഥലം തിരിച്ചു ലഭിക്കാൻ നടത്തിയ നിയമ പോരാട്ടമാണ് സ്കൂളിന് തിരിച്ചടിയായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യവ്യക്തി നാല് സെൻറ് സ്കൂളിന് സൗജന്യമായി നൽകിയിരുന്നു പിന്നീട് മൂന്ന് തവണയായി നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും ചേർന്ന് നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലം വിലക്കെടുത്ത് സർക്കാരിന് നൽകി തുടർന്ന് എംഎൽഎമാരുടെയും നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും ശ്രമഫലമായി ഇരുപത്തിമൂന്ന് ക്ലാസ് റൂമുകളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു ഇതിനിടയിൽ പഴയ സ്കൂൾ പ്രവർത്തിച്ചിരുന്ന മുപ്പത് സെൻറ് സ്ഥലവും കെട്ടിടവും തിരിച്ചു തിരിച്ചുകിട്ടണമെന്നാവശ്യപ്പെട്ട് സ്ഥലമുടമ നിയമയുദ്ധം ആരംഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഗ്രാമപഞ്ചായത്ത് മുപ്പത് സെൻറ്റും അക്വയർ ചെയ്തു ലക്ഷം രൂപ സ്ഥലമുടമയ്ക്ക് നൽകി സ്ഥലമുടമ വില പോരെന്നു പറഞ്ഞ് വീണ്ടും കോടതിയെ സമീപിക്കുകയും കോടതി പഞ്ചായത്ത് നൽകിയ പണത്തിനു പുറമെ വീണ്ടും മുപ്പത്തിയാറ് ലക്ഷവും പരിശീലനം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു ഈ ഉത്തരവ് നടപ്പിലാക്കി കിട്ടാത്തതിനാൽ ഭൂ ഉടമ വീണ്ടും കോടതിയെ സമീപിക്കുകയും കോടതി മുപ്പത് സെൻറ് സ്ഥലം ജപ്തി ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു ഇതുപ്രകാരം സ്ഥലം റവന്യൂ അധികൃതർ ഒരു മാസം മുമ്പ് ജപ്തി ചെയ്തു തുടർന്ന് ഭൂമി ലേലത്തിന് വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കെട്ടിടമുണ്ടാക്കാൻ ഒരു കോടി അനുവദിച്ചത് മുഖ്യമന്ത്രി ഓൺലൈനായി തറക്കല്ലുമിട്ടിരുന്നു സ്ഥലമില്ലാതായതോടെ ഈ ഒരു കോടിയും തോട്ടുമുക്കം ഗവൺമെന്റ് യു സ്കൂളിലേക്ക് മാറ്റി കെട്ടിടത്തിന് അഞ്ച് ക്ലാസ് റൂമുകൾ കൂടി അത്യാവശ്യമാണ് സ്കൂൾ ഗ്രൗണ്ടിന്റെ സ്ഥലം പോയതോടെ തൊള്ളായിരത്തോളം വിദ്യാർത്ഥികൾക്കു കളിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ ലേലത്തിലെടുക്കാൻ ആരും തയ്യാറാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അഞ്ചാം ക്ലാസ് വരെയുള്ള എൽ പി സ്കൂളായി ആരംഭിച്ച കൊടിയത്തൂർ ജി എം യു പി സ്കൂളിലേക്ക് പത്ത് കിലോമീറ്റർ അകലെ നിന്ന് വരെ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തിയിരുന്നു അന്നുമുതൽ സ്വകാര്യ വ്യക്തിയുടെ മുപ്പത് സെൻറ് സ്ഥലത്തുള്ള വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഏഴുവരെയുള്ള യു പി സ്കൂളാക്കി ഉയർത്തി ന്യൂസ് ബ്യൂറോ മുക്കം